ഹലോ, ഇന്ന് വെള്ളക്കടല കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്കവരുടെ ഒരു പരാതിയാണ് കടല ഈ കറി വെക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം ബേലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതുകൂടെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു റോ ടേസ്റ്റ് മാറാനാണ് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് നടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്ന തക്കാളിയാണ് 1 വലിയ പഴുത്ത തക്കാളി. ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് വേവിച്ച കടലയാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് കടല 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് 4-5 വിസില് വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയിൽ കിടന്നിട്ട് കടല ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ മസാലയും അതുപോലെ കടലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് അതുവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഈ തിള വരുന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള എന്താണ് അപ്പമാണെങ്കിൽ അപ്പം, പൊറോട്ട, പത്തിരി എന്തിൻ്റെയും കൂടെ നമുക്ക് ഇത് കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ വീണ്ടും മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.